നമസ്കാരം. മലബാർ ഗോൾഡ് ഡയമണ്ട്സ്, ഞാൻ സ്ത്രീ, പവേർഡ് ബൈ ഇംപാക്ട്സിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു പുതിയ എപ്പിസോഡ്, പുതിയ ആശയങ്ങൾ, സെയിം കണ്ടസ്റ്റൻസ് ആൻഡ് മൈ ഓൾഡ് ജഡ്ജസ്. ജഡ്ജസിനെ ആദ്യം പരിചയപ്പെടുത്താം. അതിന് മുന്നേ ഒരു ചെറിയ കാര്യം, അതായത് ഇവരുടെ ഓരോ സെഗ്മെൻസും നമ്മൾ കാണുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ഒരു ആൾ എഴുതിക്കുന്നതായിരുന്നു, അത് പ്രത്യേകിച്ച് പറയാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഇതിൽ ഓരോരുത്തർക്കുമുള്ള ഒരു എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഒരു നോളജ് വരുന്നത് മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ പ്രവൃത്തിയിൽ കൂടി ആയിരിക്കാം വേണമെങ്കിൽ. ദാറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ്. അതെങ്കിൽ മാരിയത്തോ അല്ലെങ്കിൽ വാണിയോ അല്ലെങ്കിൽ നസീമയോ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ റോഷ്നിക്കോ അല്ലെങ്കിൽ ലീനയ്ക്കോ ഒക്കെ കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ഇത് മാറി അവർ ചെയ്യുന്ന കാര്യങ്ങൾ തിരിച്ചും. ആ പറഞ്ഞ ആൾക്ക് വളരെ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ജഡ്ജസിനെ പരിചയപ്പെടുത്താം. ഇന്ന് ആദ്യമായി ശ്രീ കെ പി രാമനുണ്ണി, എല്ലാവർക്കും അദ്ദേഹത്തിനെ അറിയാം. വെൽക്കം സർ. ഡോക്ടർ കെ പി സുധീര ആൻഡ് ശ്രീ വി എം വിനു, ഇവർ മൂന്നുപേരും നമ്മുടെ ജഡ്ജസാണ്. അവരിൽ നിന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ കണ്ടസ്റ്റൻസിനും കണ്ടസ്റ്റിൽ നിന്ന് അവർക്കും ഒരുപാട് ഒരു നോളജ് ഷെയറിംഗ് പ്രോസസ്സ് ഇവിടെ നടന്നിട്ടുണ്ട്. ഇനി എൻ്റെ കണ്ടസ്റ്റൻസിനെ പരിചയപ്പെടുത്താം, എൻ്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്താം. വാണി അൽഫോൺസ, കണ്ടറിയാം ഞാൻ സ്ത്രീ. ഇവർ എന്ത് ചെയ്തു, ഇവർ എന്ത് ചെയ്തു എന്ന സെഗ്മെൻറ്റിൽ നമുക്കറിയാം. ഒരു ജനപ്രതിനിധിയെ നമ്മൾ വിളിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളൊരു കണ്ടസ്റ്റൻ്റ് സംസാരമാണ്. കാരണം അവരുടെ നിയോജക മണ്ഡലത്തിൽ അവർ എന്തെല്ലാം ചെയ്തു, അവരെന്തെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അവർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റിയില്ല, അതിന് തക്കത്ത കാരണം ഉണ്ടാവും. അതിൻ്റെ ഒരു വിശകലനമാണ് ബിറ്റ്വീൻ ദ കണ്ടസ്റ്റൻ്റ് ആൻഡ് ദ എം എൽ എ. ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന കണ്ടസ്റ്റൻ്റ് വാണിയാണ്. വാണിയുടെ ഇന്നത്തെ ജനപ്രതിനിധി കൊടുങ്ങല്ലൂർ എം എൽ എ ശ്രീ ടി എൻ പ്രതാപനാണ്. സർ, താങ്ക് യു വെരി മച്ച്. ഞാൻ സ്ത്രീയിലേക്ക് വരാനും പങ്കെടുക്കാനും സംബന്ധിച്ചിൽ വളരെ സന്തോഷമുണ്ട്. വാണി, കേരളത്തിലെ ഹരിത എം എൽ എമാരിൽ ഒരാൾ. ഹരിത രാഷ്ട്രീയം എന്നുള്ളത് രാഷ്ട്രീയത്തിൻ്റെ മുന്നിൽ വളരെ കൃത്യമായി പ്രസക്തിയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയതിൽ ഒരാളാണ് ശ്രീ ടി എൻ പ്രതാപൻ. ഏകദേശം 2001 മുതൽ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ നാട്ടിക നിയോജകമന്ത്രി എം എൽ എ ആയിരുന്നു. ഇപ്പോൾ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ 2011 മുതൽ എം എൽ എ ആയി പ്രവർത്തിച്ചു വരുന്നു. ആദ്യമായി തന്നെ താങ്കൾക്ക് താങ്കളോട് ചോദിക്കാനുള്ള ചോദ്യം, പൊതുജനക്ഷേമത്തിന് താങ്കൾ എത്രമാത്രം നീതി പുലർത്താൻ പറ്റുന്നുണ്ട്? നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പത്തിനനുസരിച്ച് 100% നീതി പുലർത്താൻ പറ്റി എന്നുള്ള വിശ്വാസമില്ല എന്ന കാര്യം ആദ്യം തന്നെ എടുത്തു പറയട്ടെ. എന്നാൽ നമ്മുടെ കഴിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് പരമാവധി ഈ ഉള്ള പരിമിതമായ സാഹചര്യങ്ങളെല്ലാം കൂടി വെച്ചുകൊണ്ട് നീതി പുലർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വിജയിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഇടപെടുന്നതും സ്ട്രെയിനെടുക്കുന്നതും. അതിനുവേണ്ടി മറ്റെല്ലാ അർത്ഥത്തിലുമുള്ള അതിർവരമ്പുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ടുള്ള കഠിനാധ്വാനം നടത്തുന്നത് ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്നാണ് പൂർണ്ണമായ വിശ്വാസം. ആത്മവിശ്വാസമുള്ളതുകൊണ്ടാണ് പൊതുപ്രവർത്തകനായി വീണ്ടും തുടരുന്നത്. ഇതിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ അമ്മമാർക്കൊരു സ്നേഹ വീട്, അതുപോലെ കുട്ടികൾക്ക്, ആ പ്രവർത്തനത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഞാൻ ഒരു ജനപ്രതിയായി വരുമെന്നത് നാട്ടിൻപുറത്തു നിന്നാണ്, വളരെ സാധാരണയായ ഒരു നാട്ടിൻപുറത്തു നിന്ന്. ശുദ്ധയായമായ മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളുടെയും നന്മതിന്മകൾ തൊട്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു സാധാരണ മനുഷ്യനായി തന്നെയാണ് വരുന്നത്. ദുഃഖമനുഭവിക്കുന്നവരും പ്രയാസമനുഭവിക്കുന്നവരെയും സഹായിക്കലാണ് ഏത് മനുഷ്യൻ്റെയും പ്രധാന ചുമതലയെന്നാണ് എൻ്റെ എളിയ വിശ്വാസം. സാധാരണ ജനപ്രതികളുടെ പലപ്പോഴും റോഡുണ്ടാക്കുകയും കെട്ടിടങ്ങൾ പണിയുകയും അങ്ങനെ കൺവെൻഷനലായ ചില നടപടിക്രമങ്ങളും വികസനവുമാണ് ജനപ്രതികൾക്ക് വിധിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അതാണ് അവർ ചെയ്യപ്പെടേണ്ടത് എന്നുള്ള ഒരു എഴുതപ്പെടാത്ത ഒരു മാനിഫെസ്റ്റോ ജനപ്രതികളുടെ പ്രവർത്തനങ്ങളിലുണ്ട് പലപ്പോഴും. പക്ഷെ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി നമ്മുടെ മുന്നിൽ സങ്കടപ്പെട്ട് വരുന്നവന് ആശ്വാസം കൊടുക്കുക വാക്കായി, നോട്ടമായി, പ്രവൃത്തിയായി, അതിൻ്റെ ഭാഗമായിട്ടാണ് ആൺമക്കളില്ലാത്ത വിധവകളായി ആരും നോക്കാനില്ലാത്ത സങ്കടപ്പെടുന്ന വിശപ്പ് തീർന്ന് രണ്ട് നേരം ഭക്ഷണം പോലും കഴിക്കാൻ പ്രയാസപ്പെടുന്ന, ഒരു അസുഖം വന്നാൽ മരുന്ന് വാങ്ങാൻ അഭയങ്ങളില്ലാത്ത അമ്മമാരെ അമ്മയ്ക്കൊരു കവൾ കഞ്ഞി എന്ന പേരിൽ ആദ്യമായി ശ്രീ മോഹൻലാലുമായി സഹകരിച്ചുകൊണ്ട് അത്തരത്തിലൊരു പദ്ധതി ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും അങ്ങനൊരു ഇനിഷ്യേറ്റീവ് എടുത്തു വരുന്നത്. അതിൻ്റെ ഭാഗമായി 1000 അമ്മമാരെ കണ്ടെത്തി അവർക്ക് കൃത്യമായും അവരെ ഏറ്റെടുത്ത് അവർക്ക് വേണ്ട ജീവിത സഹായവും ഒപ്പം പിന്തുണയും മക്കളില്ലാത്തവർക്കൊരു മക്കൾ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന രീതിയിലൊരു ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞാൽ വലിയ വിജയമായി. അത് തുടർച്ചയായി ഇപ്പോൾ വീണ്ടും
നാട്ടികയിൽ തുടങ്ങി ഇപ്പൊ കൊടുങ്ങല്ലൂർ എം എൽ എ ആയപ്പോ കൊടുങ്ങല്ലൂരും. സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? എം എൽ എ എന്ന നിലയിൽ പലപ്പോഴും സാംസ്കാരിക പ്രവർത്തനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിനൊട്ടനവധി ആളുകളെ, കവികളെയും എഴുത്തുകാരെയും സാംസ്കാരിക പ്രവർത്തകരായ മറ്റുള്ളവരെയും ചലച്ചിത്ര പ്രതിഭകളെയും, അതിന് സത്യനന്ദിക്കാട്, കമൽ, മമ്മൂട്ടി തുടങ്ങിയ അവരെല്ലാവരെയും അതിനുവേണ്ടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കൈതപ്പുറം ദാമോദര നമ്പൂതിരിപ്പാടിൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ ദീപാങ്കുരൻ്റെയും ഒക്കെ പങ്കാളിത്തത്തോടുകൂടി അടക്കം വലിയ സാംസ്കാരിക കൂട്ടായ്മകൾ പല ഘട്ടങ്ങളിലും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സുനാമി ഉണ്ടായ മഹാദുരന്തമുണ്ടായ കാലത്തും മാറാട് കലാപമുണ്ടായി കേരളത്തിലെ തീരപ്രദേശങ്ങളിലെ ജനങ്ങൾ മതപരമായും ജാതീയമായും വേർതിരിഞ്ഞ് മനുഷ്യൻ തമ്മിൽ അകന്നു പോകുന്നൊരു ഘട്ടത്തിലും കൈതപ്പുറവും ഞാനും കൂടി യോജിച്ചുകൊണ്ട് ഒരു വലിയ ഒരുമ എന്ന പേരിലൊരു വലിയ സാംസ്കാരിക പദ്ധതി ആവിഷ്കരിക്കുകയും അത് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും നാട്ടികയിൽ നിന്ന് തുടങ്ങി പിന്നീടത് ആലപ്പുഴ, കോഴിക്കോട്, മലബാറിലും തെക്കൻ കേരളത്തിലുമൊക്കെയായി സജീവമാക്കാൻ വേണ്ടി കഴിഞ്ഞു. സുനാമി ദുരന്തമുണ്ടായപ്പോൾ ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിപ്പാടും എം എ ബേബിയും ഞങ്ങളുമൊക്കെ കൂടി യോജിച്ചുകൊണ്ട് സുനാമി ദുരന്തമുണ്ടായ ആലപ്പാടും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവിടെ പോയി അവരുടെ കൂടെ നിന്നും താമസിച്ചും സാംസ്കാരിക പ്രവർത്തനം എങ്ങനെയാണോ സമാശ്വാസം നൽകുക എന്നതിനു കൂടി ചില ബാലപാഠങ്ങൾ സമൂഹത്തിന് സമർപ്പിക്കാൻ വേണ്ടി കഴിയേണ്ടതായിട്ടുണ്ട്. ഒരു ഹരിത എം എൽ എ എന്ന നിലയിൽ താങ്കൾ എന്തൊക്കെ പരിസ്ഥിതി സൗഹൃദ വികസന പ്രവർത്തനങ്ങളാണ് താങ്കളുടെ നിയോജകമണ്ഡലത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്? ഞാൻ കോളേജ് പഠിക്കുന്ന കാലം മുതലേ ഒരു ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകനായിരുന്നു. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി എന്ന് പറയുന്നത് ഇപ്പോൾ മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, അതൊരു പൊക്കൾക്കൊടി ബന്ധം പോലെയാണ്. അമ്മയും കുഞ്ഞും തമ്മിലുള്ളൊരു പൊക്കൾക്കൊടി ബന്ധമാണ് മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്നുള്ളത്. ഒരു ജൈവ ഘടകം പോലെ ജീവിതത്തിൽ സ്ഥായിയായി നിലനിൽക്കുന്ന ഒന്നായിരുന്നു. രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന കാര്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പരിസ്ഥിതി. ഇത് മഹാത്മാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ജവഹർലാൽ നെഹ്റും ഒക്കെ നമ്മുടെ രാജ്യത്ത് അത് കാണിച്ചവരാണ്. അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകന്മാർ പരിസ്ഥിതി ധ്വംസകരാവാൻ പാടില്ല, പരിസ്ഥിതി സംരക്ഷകരായി മാറണമെന്ന ആഗ്രഹമുണ്ടായി. അതിന് ഞങ്ങൾ മുൻകൈ എടുത്തുകൊണ്ടാണ് ഒരു പരിസ്ഥിതി കൂട്ടായ്മ ജനപ്രതിനിധികളുടെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത്. അത് വലിയ സക്സസ്സായി. കേരളം എന്നത് ചർച്ച ചെയ്യപ്പെടുകയാണ്. കേരളത്തിലെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ പ്രവർത്തനത്തിന് അജണ്ടയിലേക്ക് പരിസ്ഥിതി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. ഇപ്പോഴും എല്ലാ ദിവസവും ചുരുങ്ങിയതൊരു 10-20 പേരെങ്കിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അവിടെ നിലത്ത് നെൽവയൽ മൂടുന്നു, തണ്ണീർത്തടം തീർക്കുന്നു, പുഴ കയ്യേറുന്നു, മാലിന്യം പിന്നെ പുഴയിൽ നിക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ പാറ പൊട്ടിക്കുന്നു, മണൽ ഖനനം നടത്തുന്നു. ഇതെല്ലാം പറഞ്ഞ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ വിളിക്കുകയും ഞങ്ങളതിനകത്ത് ഇടപെടുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. അതൊരു ചേഞ്ചാണ്. അവൻ്റെ കൂടി സംരക്ഷണത്തിന് കുറച്ചുകൂടെ അതിൻ്റെ ആഴത്തിലേക്ക് പോകാം. താങ്കളുടെ നിയോജകമണ്ഡലത്തിൽ ഏതെല്ലാം തരത്തിലുള്ള പരിസ്ഥിതിയാണ് നടന്നിട്ടുള്ളത്? അതായത് കൃഷി സംബന്ധമായിട്ടും ഇപ്പോൾ പാഠനികത്തിൽ ഇടപെട്ടതായിട്ടും അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാവോ? വാക്കിൽ മാത്രം പോരാ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനം എന്ന് വിശ്വസിക്കുന്ന എൻ്റെ കൂട്ടത്തിലുള്ളത് കൊണ്ട്. കാരണം പൊതുപ്രവർത്തകന്മാരെ കുറിച്ച് ആളുകൾ വിശ്വാസ്യത കുറയും. പറയാൻ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഞാൻ ആദ്യം സ്വയം ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് 10-15 വർഷമായി നെൽ കൃഷി ചെയ്യാതെ തരിശായി കിടന്ന എൻ്റെ നിയോജക മണ്ഡലത്തിലെ 200 ഏക്കർ നെൽവയൽ ഹരിത സമൃദ്ധി, നിറവ് ഹരിത സമൃദ്ധി എന്ന പേരിൽ ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് പൈസ ഞാനുൾപ്പെടെ കടം വാങ്ങി 23 ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് ആ നെൽവയലിൽ ജൈവ നെൽകൃഷി നടത്തി. ഏകദേശം 150 ടൺ നെല്ല്, പൂർണ്ണമായും ജൈവ നെല്ല് അവിടെ നിന്നും ഉൽപ്പാദിപ്പിച്ച് വിവിധ സ്ഥലങ്ങളിൽ വിൽക്കപ്പെടുകയുണ്ടായി. ഇത് മാത്രമല്ല, എൻ്റെ നിയോജക മണ്ഡലത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും പരിസ്ഥിതി സൗഹൃദ വിദ്യാലയമാക്കി മാറ്റാൻ വേണ്ടി പ്രത്യേകം പ്രോജക്റ്റ് ഉണ്ടാക്കി. ആ പ്രോജക്റ്റ് പ്രകാരം കുട്ടികൾക്ക് മരവും പച്ചക്കറിത്തോട്ടവും സ്കൂളിനകത്ത് ഔഷധ തോട്ടങ്ങളും വയ്ക്കുന്നത് കൂടാതെ പരിസ്ഥിതി ഉച്ചകോടി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വേണ്ടി നടത്തി. അവിടെ കുട്ടികൾക്ക് മനസ്സിലും അധ്യാപകരുടെ മനസ്സിലും ഇത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്, അതിൽ ഞങ്ങളുടെ റോളുണ്ട് എന്നതിന് വേണ്ടിയുള്ള സ്ട്രെയിൻ എടുത്ത് വരികയാണ്. സുഗതകുമാരി ടീച്ചറുടെ ലീഡർഷിപ്പിലാണ് അത് നടപ്പിലാക്കിയത്. കഴിഞ്ഞ ദിവസമാണത് 2 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ പരിസ്ഥിതി ഉച്ചകോടി സംഘടിപ്പിച്ചത്. അത് സുഗതകുമാരി ടീച്ചറാണ് അതിന് വേണ്ടിയുള്ള എല്ലാ പ്രചോദനവും നൽകിയത്. കേരള ജൈവ വൈവിധ്യ ബോർഡ് അതിനുള്ള പിന്തുണയും നൽകുകയുണ്ടായി. ഇത്തരത്തിലുള്ള ഇടപെടൽ നിർബന്ധമായി. മാത്രമല്ല, എൻ്റെ നിയോജക മണ്ഡലത്തിലും പരിസര പ്രദേശങ്ങളിലും എവിടെ നെൽവയൽ തീർക്കുന്നു, അല്ലെങ്കിൽ തണ്ണീർത്തടം തീർക്കുന്നു, അല്ലെങ്കിൽ അനധികൃതമായി മണൽ ഖനനം ചെയ്യുന്നു എന്നറിഞ്ഞാൽ അവിടെ ഇടപെടും,
പോകാറുണ്ട്. നേരിട്ട് പോകും, അത് ഫിസിക്കൽ പ്രസൻസോടുകൂടി അതിൽ ആക്ഷൻ നടത്തും. പോലീസ് അധികാരികളെ ഇടപെടിപ്പിക്കും. ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടാൽ ഉദ്യോഗസ്ഥന്മാരെ വേണ്ടി നടപടി എടുപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ശക്തമായ സമീപനം സ്വീകരിച്ച് അത് തുടരുകയും ചെയ്യും. ഇതിലൊരു കാര്യം നടന്നിട്ടുള്ളത്, നമ്മുടെ പൊയ്യയിൽ ഒരു തണ്ണീർ പടം നികത്തിയതിൻ്റെ ഭാഗമായിട്ട് താങ്കൾ അതിനെ മണ്ണ് തിരിച്ചെടുപ്പിക്കാനുള്ളൊരു ഒരു ഉദ്യമം നടത്തി പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ ഇപ്പോഴും ആ പാടം തൂർത്ത നിലയിൽ ആ അവസ്ഥയിൽ തന്നെ കിടക്കുന്നതിന് കാരണം എന്താ? ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു ട്രാക്ടറിൽ ഒരു മണ്ണ് കോരിയിട്ടു, പക്ഷേ ഇപ്പോഴും അവിടെ ചെന്ന് നോക്കി ആ തണ്ണീർപ്പാടം പൂണ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്നൊരു പിന്തുടച്ചയില്ലാഞ്ഞത്? പൊയ്യയിൽ ഞാൻ എം എൽ എ ആവുന്നതിന് മുമ്പ് തൂർക്കപ്പെട്ടൊരു സ്ഥലമാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ എല്ലാവരും അത് കണ്ണടച്ചു. പക്ഷേ ഞാൻ എം എൽ എ വന്നപ്പോൾ ഏറ്റവും ആദ്യം എടുത്തൊരു അധ്വാനം അതിലായിരുന്നു. അത് മണ്ണെടുക്കാൻ വേണ്ടി കലക്ടറെ കൊണ്ട് ഓർഡർ അടിച്ചു മാറ്റാൻ വേണ്ടി, പൂർവ്വസ്ഥിതിയിലാക്കാൻ വേണ്ടി ആ പാടം. നേരെ പാടം ഉടമകൾ പോയി ഹൈക്കോടതിയിൽ സ്റ്റേ വാങ്ങി. ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെ കണ്ട് ആ സ്റ്റേ വെക്കറ്റ് ചെയ്യിപ്പിച്ചു. ആ സ്റ്റേ വെക്കറ്റ് ചെയ്ത് അവിടുന്ന് ഞാൻ തന്നെ നിന്ന് ഈ മണ്ണ് എടുത്തു കൊടുന്ന് ലോറി ടെമ്പോ കൊണ്ടുവന്ന് മണ്ണ് അവിടുന്ന് കോരിയെടുത്തു. ആ മണ്ണ് കോരിയെടുത്ത് മണ്ണ് പിന്നെ ആവശ്യം ആളുകൾ മണ്ണിനാവശ്യമില്ലാത്ത ആളുകൾ ആവശ്യമില്ലാതെ വന്നു. മണ്ണ് അവസാനം കൊണ്ടുപോയി സർക്കാരിൻ്റെ തന്നെ ഒരു പൊയ്യ ഫാമുണ്ട്, ഫിഷ് ഫാം, അവിടെ കൊണ്ടിട്ടു. പക്ഷേ മണ്ണാണെങ്കിൽ വെറും പൂഴി മണലിനേക്കാൾ വളരെ മോശമായ ചരല മണ്ണാണ്, കൊണ്ടിടാൻ വേണ്ടി സ്ഥലമില്ലാതെ കിട്ടുകയാണ്. ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും അന്വേഷിച്ച് നടക്കുകയാണ്, ഫ്രീ ആയിട്ട് മണ്ണ് കൊടുക്കാം, ലോറിയുമായി വരുന്ന ആർക്ക് വേണമെങ്കിലും ഈ ചരൽ മണ്ണ് കൊടുക്കാം. ഇത് മീഡിയ മണിയിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വാഹനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മണ്ണ് കോരിയെടുക്കാനുള്ള മൺകോരിയുമായി വരികയാണെങ്കിൽ ഞാനുൾപ്പെടെ അവിടെ സ്ഥലത്ത് നിന്നുകൊണ്ട് തഹസിൽദാർ നിന്നുകൊണ്ട് പോലീസ് നിന്നുകൊണ്ട് ആ മണൽ വേണമെങ്കിൽ സൗജന്യമായി കൊണ്ടുപോകാൻ വേണ്ടി തരാം. മണ്ണിന് കൊണ്ടുപോകാൻ ആളെ കിട്ടാത്തത് കൊണ്ടാണ് ഉണ്ടായത്. ഇതേപോലെ തന്നെ എരയാംകുടിയിലുണ്ടായി. അതുപോലെ തന്നെ ഇപ്പൊ മാളയിൽ ഇടതടവില്ലാതെ നടക്കുന്ന കുന്നിടിച്ചിൽ, താങ്കളുടെ നിയോജക മണ്ഡലത്തിൽ തന്നെ ഒരുപാട് ഇഷ്യൂസ്. ഇപ്പോഴൊന്നും മാളയിൽ ഒരു കുന്നിടിക്കില്ല, ഒരു കുന്നിടിക്കുന്നുണ്ട് മാളയിൽ എന്ന് പറഞ്ഞാൽ അത് എന്റെ നെഞ്ചിടിക്കുന്നതിന് തുല്യമാണ്. മാളയിൽ ഒരു കുന്നിടിക്കുക എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ എം എൽ എ ആയ എന്റെ നെഞ്ച് ഇടിക്കുന്നതിന് തുല്യമാണ്. എൻ്റെ നെഞ്ച് ഇടിപ്പ് പൂർണ്ണമായും നിൽക്കണമെങ്കിൽ മാളയിൽ കുന്നിടിക്കാൻ വേണ്ടി വരുന്നവൻ്റെ കയ്യിൽ നിന്നും അവൻ്റെ പിക്കാസ് എപ്പോഴാണോ തെറിച്ചു പോകുന്നത് അപ്പോഴേ എൻ്റെ നെഞ്ചിടിപ്പും ക്ലിയർ ആകുള്ളൂ. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടായാൽ അപ്പോൾ ജനങ്ങൾ എന്നെ അറിയിക്കും, ഏത് പാതിരാത്രിയും ആളുകൾ എന്നെ വിളിക്കും, ഞാൻ സ്പോട്ടിൽ ചെല്ലും, സമ്മതിക്കാറില്ല. അതുപോലെ തന്നെ കാതിക്കുട ഇഷ്യൂ, ഇപ്പൊ കാതിക്കുടത്ത് നിന്ന് പുറന്തള്ളുന്ന രാസമാലിന്യങ്ങൾ നിറ്റ ജലാറ്റിൻ കമ്പനി, അത് ചാലക്കുടി പുഴയിലൂടെ ഒഴുകി വരുന്നത് താങ്കളുടെ നിയോജക മണ്ഡലത്തിലാണ്. ഏകദേശം 75% ആളുകൾക്ക് കൃഷിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഇതിന് വേണ്ടിയും, അതായത് കുടിവെള്ളത്തിന് വേണ്ടിയും നമ്മൾ ചാലക്കുടി പുഴയെ ആശ്രയിച്ച് വരുന്നുണ്ട്. അത് കാരണമാണ് താങ്കൾ അതിരപ്പള്ളി പദ്ധതി പോലും എതിർക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കമ്പനി ഇപ്പോഴും രാസമാലിന്യങ്ങൾ തെള്ളി ഏകദേശം 1.5 ലക്ഷം ലിറ്ററോളം ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഒരു ദിവസം അവർ ആ കമ്പനിയിൽ ഉപയോഗിക്കുന്നത്? അപ്പോൾ തെള്ളി ഇത് ചെയ്യുമ്പോൾ താങ്കൾക്ക് ഇതിലെങ്ങനെയാണ് ഇടപെടാൻ കഴിയുക? കാതിക്കുടം കമ്പനി 10 ആണ്ടുകളായി പ്രവർത്തിച്ചു വരുന്ന ആ കമ്പനി അവരുടെ വിസർജിക്കപ്പെടുന്ന മാലിന്യം പൂർണ്ണമായും ചാലക്കുടി പുഴയിലേക്കാണ് വിക്ഷേപിക്കപ്പെടുന്നത്. എത്രയോ കാലങ്ങളായി അവിടെ ജനകീയ പ്രക്ഷോഭം നടന്നു വരികയായിരുന്നു. ഞാൻ എം എൽ എ ആയി അവിടെ വന്നിട്ട് വന്ന ഉടൻ ആദ്യത്തെ ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ എൻ്റെ കോൺസ്റ്റിറ്റ്യൻസിയിലല്ലത് എൻ്റെ നിയോജക മണ്ഡലത്തിലല്ല ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ, എന്നിട്ട് പോലും ഒരു പരിസ്ഥിതി കാര്യങ്ങളിലും ജനകീയ പ്രശ്നങ്ങളിലും ഇടപെടാൻ മനസ്സുള്ള ഒരാളെന്ന നിലയിൽ അവിടുത്തെ ജനങ്ങൾ. ഞാൻ ആ ചോദ്യം ചോദിക്കാൻ കാരണം താങ്കളുടെ മണ്ഡലത്തിലേക്കാണ് ഈ കാതിക്കുടം ഇടുന്ന മാലിന്യം പുറത്തോട്ട് വന്ന് ചാലക്കുടി പുഴയിലേക്ക് എത്തുന്നത്. എൻ്റെ മണ്ഡലം ചാലക്കുടി പുഴയിൽ നിന്ന് വെള്ളമെടുക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലെയും ജനങ്ങളെ ബാധിക്കും. ജനങ്ങളെ ബാധിക്കുന്ന വിഷയം മണ്ഡലമെന്നും അതിർത്തിയൊന്നും ഇതിന് ബാധകമല്ല. ഞാൻ ഇടപെട്ടു, സമരത്തിന് പിന്തുണ കൊടുത്തു വളരെ ശക്തമായി, കമ്പനി പൂട്ടി അവിടെ പൊട്ടിച്ചു, അവിടെ ചെന്ന് നിന്നു. ഞാൻ തന്നെ കമ്പനിയിൽ പോയി ഈ നേരിട്ട് സമരത്തിന് പങ്കാളിയായി, മുഖ്യമന്ത്രിയെ കൊണ്ട് ഇടപെടിപ്പിച്ചു, ആ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ കൊണ്ട് അതിന് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു, കലക്ടറെ ഇടപെടിപ്പിച്ചു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് കമ്പനി കൊടുത്ത ഉറപ്പുകൾ പാലിക്കാതെ കമ്പനി തുറക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അത്രയും നാൾ കമ്പനിയെ കൊണ്ട് അടച്ചടിപ്പിച്ചു. ഇപ്പോൾ അവർ കുറേ കാര്യങ്ങൾ ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും ആ കമ്പനിയിൽ നിന്ന് രാസമാലിന്യങ്ങളും
അതേപോലെ തന്നെ ഏറ്റവും അപകടകരമായ നിരവധി ബാക്ടീരിയകൾ അടങ്ങിയ മാലിന്യങ്ങൾ ചാലക്കുടി പുഴയിലേക്ക് വമിക്കപ്പെടുന്നുണ്ട്. കമ്പനി അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യപ്പെടുക തന്നെയാണ് ശാശ്വതമായ പ്രശ്നം. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഏത് തരത്തിലുള്ള നിബന്ധനകൾ വെച്ച് അതിൻ്റെ തടയാൻ വേണ്ടി ശ്രമിച്ചാലും അത് തൃപ്തികരമല്ല, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് തൃപ്തികരമല്ല. അതുകൊണ്ട് നെറ്റാജിൻ കമ്പനിയുടെ ഇന്ന് ഉള്ള അവരുടെ കാതിക്കുടത്തെ കമ്പനിയിലെ ഇത്തരത്തിലുള്ള മാലിന്യ വിസർജനം ഒരു കാരണവശാലും പറ്റത്തില്ല, പുഴയിലേക്ക് അത് തള്ളാൻ പറ്റത്തില്ല. ഒന്നുകിൽ അവർ കമ്പനിയുടെ സ്ഥലത്ത് തന്നെ അത് കൃത്യമായും മണ്ണിനടിയിലേക്കും ഭൂഗർഭജലത്തിലൊന്നും വമിക്കാത്ത രീതിയിൽ സംസ്കരിക്കപ്പെടണം. ഇനി താങ്കളുടെ സ്വപ്നം എന്താണ്? ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കളുടെ നിയോജക മണ്ഡലത്തിൽ താങ്കൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ കാഴ്ചവെക്കാനാവും? മണ്ണിനും മനുഷ്യനും വേണ്ടി എല്ലാ അർത്ഥത്തിലും മനസ്സും ശരീരവും കൊടുക്കുക, അതിനുവേണ്ടി സ്വപ്നം കാണുക, അത് നിലനിർത്താൻ വേണ്ടി പ്രത്യേകിച്ചും ജലവും കൃഷിയും ശുദ്ധമായ വായുവും ശുദ്ധമായ നമ്മുടെ ഈ പ്രകൃതി ഈ നൽകിയ വരദാനങ്ങളും നിലനിർത്താൻ വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുക, അതിലൊരിക്കലും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക, ഒപ്പം വികസനത്തിനു വേണ്ടിയുള്ള പിന്തുണയും കൊടുക്കുക, അതാണ് സ്വപ്നം. താങ്കളുടെ വികസന കാഴ്ചപ്പാട്? മനുഷ്യന് അനുയോജ്യമായതായിരിക്കണം വികസനം, പരിസ്ഥിതിയെ കൂടി കൂട്ടിയിണക്കിക്കൊണ്ടുള്ളതായിരിക്കണം. പരിസ്ഥിതിയെ ധ്വംസനപ്പെടുത്തിക്കൊണ്ട് പരിസ്ഥിതി വേദനിപ്പിച്ചുകൊണ്ട് അല്ലാത്ത വികസനം. എന്നാൽ വികസനത്തിൻ്റെ പേര് പറഞ്ഞ് പരിസ്ഥിതി പേര് പറഞ്ഞ് വികസനത്തെ തടസ്സപ്പെടുത്താനും പാടില്ല. പരിസ്ഥിതിയും വികസനവും സമന്വയിക്കപ്പെടണം എന്നുള്ളതാണ് എൻ്റെ വികസന കാഴ്ചപ്പാട്. ഇപ്പോൾ നിൽക്കുന്ന മുന്നണിയിൽ താങ്കൾക്ക് ഹരിത രാഷ്ട്രീയത്തിൽ പ്രതീക്ഷയുണ്ടോ? തീർച്ചയായും. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ തിരുത്താൻ വേണ്ടി കഴിഞ്ഞു. കേരള ഗവൺമെൻറ്റിനെ കൊണ്ടും പ്രത്യേകിച്ച് കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കൊണ്ടും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച നെല്ലിയാമ്പതി ഇഷ്യൂവിൽ ഞങ്ങൾ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ നെല്ലിയാമ്പതി വനം പല സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ പോകുമായിരുന്നു. ഞങ്ങളെടുത്ത ഒരു സ്ട്രെയിൻ അധ്വാനത്തിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി അത് ബോധ്യപ്പെടുകയും ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് ആ രീതിയിലാവുകയും ചെയ്തു. അതേപോലെ തന്നെയാണ് കേരളത്തിലേക്ക് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ മീറ്റിനോടനുബന്ധിച്ച് പ്രഖ്യാപിക്കപ്പെട്ട ചില പദ്ധതികൾ ഒരിക്കലും പരിസ്ഥിതിക്ക് ഗുണകരമല്ല എന്ന് ബോധ്യപ്പെട്ട് അതിനാവശ്യമായ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ അത് പിൻവലിക്കുകയും അതിൽ തിരുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ എമർജിംഗ് പിന്നെ നിങ്ങൾ ഹരിത എം എൽ എ മാർ മലക്കം അറിഞ്ഞല്ലോ? ഒരിക്കലുമില്ലല്ലോ. അതേ ഇതിൽ തന്നെ ബ്ലോഗിൽ കാണുന്നുണ്ടല്ലോ. നോക്കൂ, എല്ലാ ദിവസവും ബ്ലോഗിൽ എഴുതിയല്ലേ വേണ്ടത്? ആവശ്യത്തിനല്ലേ ഇടപെടുക? ഏത് ഇഷ്യൂലാണോ? നദീ സംരക്ഷണം, ഞങ്ങൾ നെയ്യാറ് മുതൽ ഞങ്ങൾ നദികൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം ഞങ്ങൾ പാതിരാമണൽ വരെ ഞങ്ങളുടെ യാത്ര എത്തി. അതിനുവേണ്ടി നിയമസഭയിൽ ഞങ്ങൾ സജഷൻ കൊണ്ടുവന്നു. കേരളത്തിൽ ഒരു അർദ്ധ ജുഡീഷ്യൽ പവറുള്ള ഒരു നദീതട സംരക്ഷണ നിയമം, നമ്മുടെ ഗംഗ നദീ തട സംരക്ഷണം പോലെ തന്നെ ഒരു അതോറിറ്റി കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരികയുണ്ടായി. ഇതെല്ലാം ആര് ചെയ്തു? ഇതിന് മുൻപ് എത്രയോ എം എൽ എമാർ ഇതിന് മുൻപ് നിയമസഭയിലുണ്ടായി. ഇപ്പോഴല്ലേ ഇങ്ങനൊരു ശബ്ദം കേരള നിയമസഭയിൽ വരുന്നത്? അത് ഇപ്പോഴത്തെ ജനങ്ങൾക്ക് ഇതിനോട് വളരെയേറെ താല്പര്യമുണ്ട് എന്ന് അറിഞ്ഞത് ജനങ്ങൾക്ക് പണ്ടുണ്ട്. നമുക്ക് ഓർമ്മയില്ലേ നമ്മുടെ സൈലന്റ് വാലി? ഈ സൈലന്റ് വാലി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശബ്ദിക്കപ്പെട്ടതല്ലേ? കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരും സാഹിത്യകാരന്മാരും ഒരുമിച്ച് നിന്നുകൊണ്ട് ശബ്ദിക്കപ്പെടുന്നത് ജനം പരിസ്ഥിതിക്ക് വേണ്ടി നേരത്തെയും ശബ്ദിക്കപ്പെടുന്നവരാണ്. അന്നൊന്നും ഈ ജനപ്രതികൾ ഉണ്ടായിരുന്നില്ല. ഇതേപോലെ സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരും സുഗതകുമാരി ടീച്ചറും ശാസ്ത്ര സാഹിത്യ പരിഷത്തും അവരുടെ കൂടെ നിൽക്കാൻ ഇന്ദിരാഗാന്ധി എന്നൊരാളുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് സൈലന്റ് വാലി ഒക്കെ നമുക്ക് നിലനിർത്താൻ വേണ്ടി പറ്റിയത്. ഇപ്പോൾ ഞങ്ങൾ അതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ പവറുള്ള ബോഡിയിലേക്ക് കൊണ്ടുവരികയാണ്. ഗ്രീൻ ഡോട്ട്സ് ബ്ലോഗിൽ മാത്രം ഒതുങ്ങാതെ മണ്ണിലേക്ക് കടന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ഞങ്ങളുടെ കുട്ടനാടിൻ്റെ റാണി വളരെ ഹാപ്പിയാണ്. മുഖം പ്രസാദിച്ച് കണ്ടതിൽ ഞാൻ എത്ര പറഞ്ഞാലും എം എൽ എ സാറിനോട് നന്ദി പറയും. കാരണം കൊടുങ്ങല്ലൂർ എനിക്കൊരു ആത്മബന്ധമുണ്ട്. അതുകൊണ്ട് വാണി വളരെ നന്നായി. ഈ കോൺവെർസേഷൻ സാധാരണ നിലയിൽ 15 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ വന്നിങ്ങനെ തകർക്കാറാണ് പതിവ്. പക്ഷേ വാണി ചോദിക്കുന്ന ചോദ്യങ്ങളും താങ്കൾക്ക് അതിനുള്ള ഉത്തരങ്ങളും കേട്ട് കേട്ട് എനിക്ക് മനസ്സ് നിറഞ്ഞു. ഒപ്പം ഇവിടെയുള്ള എല്ലാവർക്കും ഞാൻ നേരെ ജഡ്ജസിനോട് രാമനുണ്ണി സാർ. ഇതൊരു വളരെ ഊർജ്ജസ്വലമായ ഒരു സംഭാഷണമാണ് വാണി ജനപ്രതിനിധി പ്രതാപനായിട്ട് നടത്തിയത്. ചോദ്യത്തിനും വളരെ അർത്ഥവത്തായ ചോദ്യങ്ങളാണ്. സ്വന്തം ഉറച്ച നിലപാടിൽ ആണ് പ്രതാപനൻ്റെ മറുപടികളൊക്കെ പറഞ്ഞ് വളരെ നന്നായി. പക്ഷേ ഗഹനമായ എന്തിലേക്കോ കടക്കുന്നു എന്ന് വാണി പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചും കൂടി ഗഹനമായ കാര്യങ്ങളിലേക്ക് കടക്കുമോ എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അവിടെ ഉണ്ടായില്ല. വാണിക്ക് ചോദിക്കാൻ വരുന്ന കാര്യം
ഇപ്പോൾ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി എന്ന് പലവട്ടം അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആ ചോദ്യം ആകർഷിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമായിരുന്നു സത്യത്തിൽ അത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പരിസ്ഥിതി മാതാവിനും സംരക്ഷിക്കൽ അതൊക്കെ തമ്മിൽ ബന്ധമുണ്ട്, പരിസ്ഥിതി മാതാവും. പക്ഷേ ഇന്ന് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ഇതാക്കുന്ന പിന്നെ സാമ്പത്തിക ക്രമത്തിൻ്റെ അകത്ത് ഈ പരിസ്ഥിതിയും മണ്ണും മനുഷ്യനും എല്ലാം കോർപ്പറേറ്റുകൾ കടിമപ്പിക്കുന്നതല്ലേ? ആ നിലയ്ക്കുള്ളൊരു വൈരുദ്ധ്യം ഹരിത എം എൽ എ മറക്കൂ പിന്നെ ആകുന്നില്ലേ? ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ പൊതുമേഖലയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നതാണ്. ഇന്ദിരാഗാന്ധിയിൽ നിന്ന് എത്ര ദൂരമുണ്ട് മൻമോഹൻ സിംഗിലേക്ക്, ജവഹർലാൽ നെഹ്റുവിൽ നിന്ന് എത്ര ദൂരമുണ്ട് മൻമോഹൻ സിംഗിലേക്ക്? ഈ ചോദ്യം ഏറ്റവും പ്രസക്തമാണ്. അത് എം എൽ എയുടെ മനസ്സിൽ തന്നെ സംഘർഷം സൃഷ്ടിക്കുന്ന കാര്യമാണ്. അത് ചോദിക്കണം, അവിടെ കുത്തുമ്പോഴാണ് എം എൽ എയുടെ ശരിക്കുള്ള അത് പുറത്തേക്ക് വരേണ്ടിയിരുന്നത്. അത് എം എൽ എ അനുഭവിക്കുന്ന ഹരിത എം എൽ എമാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണത്. ഇപ്പോൾ വികസനം എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് വൽക്കരണമാണ്, സ്വകാര്യവൽക്കരണമാണ്, ലാഭമുണ്ടാക്കലാണ്. അവിടെ മണ്ണില്ല, മനുഷ്യനില്ല. അങ്ങനെയുള്ള ഒരു സാമ്പത്തിക ക്രമത്തിൽ പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള വാദം, മാതാക്കൾക്ക് വേണ്ടിയുള്ള വാദം, ഇതെല്ലാം വ്യർത്ഥമായി പോകില്ലേ? യൂറോപ്പിൽ ഗ്രീൻ പ്രവർത്തകരെ മുഴുവൻ മുതലാളിത്ത കുത്തകകൾ വിലയ്ക്ക് വാങ്ങി പരിസ്ഥിതി പ്രവർത്തകരെ. എന്നിട്ട് അവർക്ക് പിന്നെ പറയേണ്ടി വന്നു പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ നാടിന് മാത്രമല്ല അവികസിത രാജ്യങ്ങൾക്ക് കയറ്റി അയക്കുന്നതും ശരിയല്ലാന്ന്. അപ്പോൾ ഈ സാമ്പത്തിക ക്രമത്തിനെതിരായിട്ടുള്ള ഇപ്പം സർക്കാർ പുലർത്തുന്ന ഈ കോർപ്പറേറ്റ് വൽക്കരണവും സ്വകാര്യവൽക്കരണവും ആയിട്ടുള്ള അത് ഈ ഹരിത എം എൽ എയുടെ മനസാക്ഷിക്കുത്തായി കിടക്കുന്നില്ലേ എന്ന ചോദ്യം വാണി ചോദിക്കും. ഓക്കെ, ഇത് നിയോജക മണ്ഡലത്തിലെ കുറിച്ച് ചോദിക്കണമെന്ന് ഉള്ളത് കൊണ്ട് അതിലേക്ക് തത്വത്തിന്റെ അല്ല, അത് വളരെ നന്നായി. മറുഭാഗം ലിമിറ്റേഷൻ ഉണ്ട്, ടൈം ലിമിറ്റേഷൻ അല്ലാണ്ട്. എന്നാലും വാണി വാണിയുടെ ഇന്ദിരാഗാന്ധി നിന്ന നിലപാട് അവിടുന്ന് എത്ര ദൂരം പോയി എന്നുള്ള ഒരു ആത്മപരിശോധന. മൻമോഹൻ സിംഗിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മൻമോഹൻ സിംഗ് ഒരിക്കൽ പോലും ജനപ്രതിനിധി ആയിട്ടില്ല, ഒരു വട്ടം ഇതിൽ നിന്നും തോറ്റുപോയി. എങ്ങനെയാണ് ഇന്ത്യ പോലുള്ള വലിയൊരു ജനാധിപത്യ ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയും പിടിച്ച് ആണയിടുന്ന എം എൽ എ മാരുടെ ധാർമ്മിക പ്രശ്നം, ധർമ്മസങ്കടത്തിൻ്റെതായ ഒരു പ്രശ്നമുണ്ട്. എല്ലാ കാര്യത്തിൽ ഞങ്ങൾക്ക് തുറന്ന മനസ്സുണ്ട്. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ദേശീയ തലത്തിൽ ഇന്ത്യയിലാണ് ലോകത്തിൽ ഏറ്റവും വലിയ വനം വന്യജീവി നിയമമുള്ളത്. ആ വനം വന്യജീവി നിയമം കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാ പൊളിറ്റിക്കൽ അജണ്ടയിലും പൊളിറ്റിക്കൽ പ്രമേയത്തിലും പരിസ്ഥിതി സംരക്ഷണം ഒരു വലിയ പ്രധാന ഘടകമായി വന്നിട്ടുള്ളത് തന്നെയാണ്. അതാണ് കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് പരിസ്ഥിതിക്ക് വേണ്ടിയുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ ഇത്ര വലിയ നിയമം ലോകത്തിൽ, ഇപ്പം നമുക്ക് നെറ്റിലൂടെ എല്ലാം കിട്ടുമല്ലോ, ലോകത്തിൽ ഒരിടത്തും ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഉള്ള അല്ലെങ്കിൽ വന്യജീവികളുള്ള ലോകത്തിലെ മറ്റൊരു രാജ്യത്തും ഇത്രയും സ്ട്രോങ് റൂൾസ് ഇല്ല. അത് ലോബികളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ നിയമങ്ങളെല്ലാം അപ്രസക്തമാകുന്ന കോർപ്പറേറ്റുകളുടെ അതുമാതിരി പിന്നെ ജുഡീഷ്യറിന് ഏറ്റവും അധികം കോർപ്പറേറ്റുകളാണ് പിന്നെ ഈ ജനവിരുദ്ധമായിട്ടുള്ള പിന്നെ ഈ വിധികൾ ഉണ്ടാക്കാൻ വേണ്ടി നീതിന്യായ പീഠങ്ങളെ തന്നെ സ്വാധീനിക്കുന്ന ആ ഒരു വശത്തേക്ക് നിങ്ങളെപ്പോലെ ഹരിത എം എൽ എമാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നാണ് ഞാൻ ഈ പറയുന്നതിൻ്റെ. അതുപോലെ എനിക്കും ഉണ്ട് പറയാൻ, അതായത് സാമൂഹ്യ വ്യവസ്ഥിതിയെ ഇന്നത്തെ ഈ ഈ സാമൂഹ്യ വ്യവസ്ഥിതിയെ മാറ്റാനുള്ള ഒരു നയമാണ് രാഷ്ട്രീയം, ഹരിത രാഷ്ട്രീയം മുന്നോട്ട് വെക്കേണ്ടത്. തീർച്ചയായിട്ടും. സുധീര മാഡം, എന്താണ് വാണിയോട് ചോദിക്കാനുള്ളത്? രണ്ട് ഹരിതങ്ങൾ ഒന്ന് ചേർന്നപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു സന്തോഷം, റെവല്യൂഷൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രതാപൻ സാർ എന്ന് പറയുകയാണെങ്കിൽ വളരെ വ്യത്യസ്തനായിട്ടുള്ളൊരു എം എൽ എ ആണ്. അദ്ദേഹം പ്രകൃതിയെ സ്നേഹിക്കുന്നു, പരിസ്ഥിതിയെ സ്നേഹിക്കുന്നു, വികസനവും പരിസ്ഥിതിയും സമരസപ്പെട്ടു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. വളരെ ആർജവത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിച്ച് എനിക്ക് തോന്നിയത്. തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു 100% എൻ്റെ സ്വപ്ന പദ്ധതികളൊന്നും നടപ്പിലാക്കാൻ സാധിച്ചു എന്ന് എനിക്ക് തന്നെ തോന്നുന്നില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കേണ്ടേ. അതൊരു എം എൽ എക്കും സാധിക്കാത്തൊരു കാര്യമാണ്, അത് ആഗമിക്കാത്തൊരു സ്വർഗരാജ്യമാണ് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്നാലും തൻ്റെ പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത്. പിന്നെ നേരത്തെ രാമനുണ്ണി പറഞ്ഞ പോലെ അമ്മയും പ്രകൃതിയും ഒരുപോലെയാണ്, അപ്പോൾ ആ രണ്ടിനെയും സംരക്ഷിക്കാനുള്ളൊരു മനസ്സ് അദ്ദേഹത്തിനുണ്ട്. ഓക്കെ, അപ്പോൾ അമ്മയെ, അമ്മമാരെ, നമ്മൾ സ്ത്രീകൾക്കുള്ള ഒരു പ്രശ്നം വെറും പീഡന പ്രശ്നം മാത്രമല്ല, മക്കൾ നോക്കാത്ത അനാഥത്തെ അനുഭവിക്കുന്ന ഒരുപാട് അമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ മക്കൾ മരിച്ചിട്ട് അല്ലെങ്കിൽ ആരും നോക്കാനില്ലാത്തത്, മരിക്കണം എന്നില്ല, ജീവിച്ചിരിക്കുന്ന മക്കളാണ് അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ ഏറ്റവും അവഗണിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് താങ്ങായി നിൽക്കാനുള്ള പദ്ധതികൾ കൊണ്ടുവരിക എന്നുള്ള ചെറിയ കാര്യമല്ല. അതേപോലെ അദ്ദേഹം
പരിസ്ഥിതിക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്ന ആളാണ്. വെറുതെ ഇരിക്കുന്ന ഒരു എം എൽ എ അല്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ സുസ്ഥിതിയിൽ താല്പര്യമുള്ള ഒരു എം എൽ എയെ കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. വാണി കുറേയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറേയൊക്കെ ആഴത്തിൽ പോയിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള നല്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് അവരുടെ ഉള്ളിൽ നിന്ന് അങ്ങനെയുള്ള ഉത്തരങ്ങൾ വരുന്നത്. അതെ. അപ്പോൾ ഇത് ഈ ശരിക്ക് പ്രേക്ഷകർക്കും ഈ ഒരു സംവാദം വളരെ അർത്ഥവത്തായിട്ട് തോന്നുന്നു എനിക്ക് തോന്നുന്നു. താങ്ക് യു വിനു സർ. വാണി വളരെ എക്സലൻ്റ് ആയിരുന്നു പെർഫോമൻസ്. കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഓരോ ചോദ്യങ്ങളും അതിൻ്റെതായ ന്യായീകരണങ്ങളുണ്ട്. നന്നായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു വളരെ സത്യസന്ധനും വളരെ ഓപ്പൺ ഹാർട്ടഡായിരിക്കുന്ന ഒരു എം എൽ എ എനിക്ക് കാണാൻ കഴിച്ചു. എനിക്ക് വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ മറുപടിയും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ 200 ഏക്കർ സ്ഥലം വിളവെടുത്തു എന്ന് പറയുന്ന ഒരു വളരെ സന്തോഷപ്രദമായ കാര്യം തന്നെ. അതൊക്കെ വളരെ ബോൾഡായിട്ട് ഇങ്ങനെ ഒരു മീഡിയേനു മുമ്പിൽ പറയാമെന്ന് പറയുമ്പോൾ തന്നെ ഒരു മറയില്ലാതെ വളരെ ഞാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇതാണെന്ന് ഒരു കറയും കളവും ഇല്ലാതെ പറയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയ്ക്കുള്ള ഏറ്റവും വലിയ തെളിവാണ്. പിന്നെ എനിക്ക് ഒരു ചെറിയൊരു വിയോജിപ്പുള്ള മാറ്റം, നേരത്തെ വാണി ചോദിച്ച പോലെ ഈ ചാലക്കുടി പുഴയിലുള്ള ആ ഫാക്ടറിയുടെ ഇഷ്യൂ പറഞ്ഞു. പിന്നെ അത് പല ദിക്കിലേക്കും പോയി പൊല്യൂഷൻ കൺട്രോൾ വന്നു പോയി. പക്ഷേ ഇപ്പോഴും അവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾക്കില്ലായിരുന്നത്. ഇതിന് കുറേ ആദ്യം കുറേ ബഹളം വയ്ക്കും, കുറേ പ്രശ്നങ്ങളുണ്ടാകും, പിന്നെ അതങ്ങ് തളർത്തിടും, പിന്നെ അതാദ്യം അതേപോലെ തന്നെ അവർ തുടർന്നുകൊണ്ടിരിക്കുക. അത് നമ്മുടെ നാട്ടിൽ പല രംഗങ്ങളും നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ പുഴയുടെ കാര്യങ്ങളായ പുഴയുടെ മാലിന്യങ്ങൾ, രണ്ട് പ്രശ്നങ്ങളുണ്ടാകും, പ്രക്ഷേപങ്ങളുണ്ടാക്കും, കുറച്ച് ഒരു ബന്ധം ഉണ്ടാക്കും, ഒരു ഹർത്താലും ഉണ്ടാക്കും, പിന്നെ അത് തീർന്ന്, പിന്നെ അതാ വഴിക്ക് അതിങ്ങനെ പോയി കൊണ്ടിരിക്കും. അവിടെ അപ്പോൾ പിന്നെ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ പ്രതിനിധികളോ ജനപ്രതിനിധികളോ ഒന്നും നമ്മളവിടെ കാണാറില്ല. പിന്നെ വേറെ ഇഷ്യൂവിലേക്ക് പോയി. അത് ആദ്യം കണ്ട പോലെ തന്നെ ആ പുഴയിലെ മാലിന്യങ്ങളും ആ പുഴയിലോട്ട് ഫാക്ടറിയിൽ ഒഴുകി വരുന്ന സംഭവങ്ങളും, അത് ഇനിയിപ്പോൾ എത്ര ഭരണം ഈ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണം കഴിഞ്ഞാലും ഇടതുപക്ഷം വന്നാലൊക്കെ ആ ഫാക്ടറി ചാലക്കുടിയിലുണ്ടാവും. ചാലക്കുടി പുഴയിലേക്ക് ഇങ്ങനെ ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഏതെങ്കിലും സുപ്രഭാതത്തിൽ ഒരു പ്രക്ഷോഭമുണ്ട്. അതെന്ത് നമുക്ക് പല കാര്യങ്ങളും അത്രയും ചില കാര്യങ്ങൾ നമ്മൾക്ക് ജനപ്രതിനിധികൾ എന്ന ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ജനങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഇത്തരം കാര്യങ്ങൾ നമ്മളിതെല്ലാം അവകാശപ്പെടുമ്പോഴും ഇത്തരം കാര്യങ്ങൾ നിശേഷം ഇല്ലാതാക്കാൻ പറ്റാത്ത എന്താണ്? അത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ എത്ര കമ്മിറ്റ്മെൻറ്റോടുകൂടി അതിൽ അജിറ്റേറ്റ് ചെയ്ത് നിന്നാൽ പോലും കോടതികൾ ചില ഘട്ടങ്ങളിൽ നമ്മുടെ കൈകൾക്ക് വിലം കെടുകയാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അവസാനം നമ്മൾ വലിയ വിപ്ലവകാരികളായി മാറേണ്ടി വരും. വിപ്ലവകാരികൾ എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മളെല്ലാം വിപ്ലവകാരിയാണ്, കലാകാരാണ്, എല്ലാവരും വിപ്ലവകാരികളാണ് ഒരു നിലയ്ക്കല്ലെങ്കിലും മറ്റൊന്ന്. പക്ഷേ വേറൊരു രീതിയിലേക്ക് നമ്മുടെ മനസ്സിന് കൊണ്ടുപോകേണ്ടി വരും, സ്ഫോടനാത്മകമായ രീതിയിലേക്ക്. പക്ഷെ അത് അത് നമുക്കൊന്നും അത് നിയമം കയ്യിലെടുക്കാൻ നമുക്ക് നിയമം നിർമ്മിക്കുന്നവർക്കും നിയമം നടപ്പിലാകണമെന്ന് ആഗ്രഹിക്കുന്നവരുമായി നമ്മളെപ്പോലുള്ള ആളുകൾക്ക് നിയമം കയ്യിലെടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. കാരണം വൃദ്ധരായ ആൾക്കാർക്ക് അല്ലെങ്കിൽ വിധവകൾക്ക് ഇവർക്കെല്ലാം നമ്മൾ സംരക്ഷണം നൽകുന്നു, കാര്യങ്ങൾ കൊടുക്കുന്നു, എല്ലാം സംഭവിച്ചു. അതിൽ പ്രശ്നങ്ങളില്ല, അതൊരു നിയമമില്ല, ഓക്കെ. അതിലും വിപത്ത് നമ്മൾക്ക് അതിനേക്കാളും വിപത്ത് നാടിനുണ്ടാക്കുന്ന ഒരു സംഭവങ്ങൾ വരുമ്പോൾ അവിടെ മാത്രം നിയമത്തിൻ്റെ ഭാഗമായി കോടതിയായാലും കോടതി ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലേ കോടതി? കോടതി വേറൊരാൾക്ക് പറ്റിയുള്ളതല്ലോ കോടതി. കോടതി നിയമങ്ങൾ ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടി നാടിന് വേണ്ടിയുള്ളതാണ്. നാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ മാലിന്യം എന്ന് പറയുന്നത്, കുടിവെള്ള പ്രശ്നം. ഈ നമ്മൾ ഇത്ര ജനങ്ങൾ കുടിക്കുന്ന വെള്ളത്തിലൂടെ വിഷാംശം കലർന്ന സാധനങ്ങൾ ഒഴുക്കിവിടുക, അതിന് മാത്രം നിയമം, അതിന് മാത്രം കോടതി. അത് കോടതികൾ ഇത്തരം സ്ഥാപനങ്ങൾക്ക് എതിരായി നടക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങളും അതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്ന ഈ പിന്നെ ഈ മാലിന്യ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അത് വരുമ്പോൾ അതിന് ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ കൊടുക്കേണ്ട കോടതികൾ പലപ്പോഴും അവർ എടുക്കുന്ന നിലപാടുകൾ സ്ഥാപനങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന സെൻട്രൽ ഗവൺമെന്റിലൊക്കെ ഉണ്ടാക്കിയ ഇഷ്യൂ പോലെ തന്നെ അതെന്താ പ്രശ്നം? ജുഡീഷ്യറി വലിയ വലിയ കാര്യങ്ങൾ സ്വാധീനിക്കുമ്പോഴാണ് ഇത് സാധനമൊക്കെ അവിടെ നമ്മുടെ രാജ്യത്ത് നിയമമില്ലാതിട്ടില്ല. ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് നമ്മുടെ പാർലമെൻറ്റുകളായാലും നമ്മുടെ നിയമനിർമ്മാണ സഭകളായാലും പൗരനാവശ്യമായ എല്ലാ നിയമങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ശരിക്ക് കീറി മുറിച്ചെടുത്ത് നോക്കിയാൽ ഇത്രയും നല്ല പിന്നെ പ്രജകൾക്ക്
വേണ്ടി സപ്പോർട്ട് കൊടുക്കാവുന്ന എല്ലാ നിയമവും നമുക്ക് നിയമം വ്യാഖ്യാനിക്കപ്പെടുന്നത് നടപ്പിലാക്കുന്നത് ആരാന്ന് വെച്ചാൽ ജുഡീഷ്യറിയാണ്, നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രത്യേകത. ന്യൂഡൽഹി പോലുള്ള സംഭവം ലോകം മുഴുവൻ ഞെട്ടിച്ച പെൺകുട്ടിയുടെ സംഭവം അത് പിറ്റേന്ന്, പിന്നെ അടുത്ത ദിവസം എല്ലാം സംഭവിച്ചു. അപ്പൊ ഈ നിയമം എന്താണ് ഈ കാര്യം? അത് ജുഡീഷ്യറിയുടെ വ്യാഖ്യാനങ്ങൾ പലപ്പോഴും അവരുടെ വ്യാഖ്യാനങ്ങൾക്കാണ് അന്തിമമായി നമ്മുടെ രാജ്യത്ത് പ്രത്യേകത. ജുഡീഷ്യറി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും ജയിലടയ്ക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ് നമ്മുടെ ജുഡീഷ്യറി. പക്ഷേ അത് നടക്കാറില്ല. ഇന്ദിരാഗാന്ധിയൊക്കെ ജയിലടച്ചാണല്ലോ. ഇന്ത്യൻ ജുഡീഷ്യറി ഈ പലപ്പോഴും നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ജുഡീഷ്യറി ലോക ജുഡീഷ്യറിക്ക് മോഡലാകുന്ന രീതിയിൽ പലപ്പോഴും നല്ല ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ കഴിയത്തില്ല. എന്നാൽ നമ്മൾ ഇന്ന് പലപ്പോഴും പലതും കണ്ടുകൊണ്ടിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ ജുഡീഷ്യറി ഒക്കെ നോക്കൂത്തിയേ നിൽക്കുന്നു. ചില സന്ദർഭങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന പല വാർത്തകളും അതൊന്നും ശുഭകരമായ വാർത്തകളല്ല. ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകന്മാരുടെ മനസ്സിൽ നേരത്തെ രാമനേട്ടൻ പറഞ്ഞ പോലെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന വാർത്തകളാണ് ശുഭകരമായ വാർത്തകളല്ല. രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടവർക്ക് മാത്രമല്ല, നമ്മൾ ഇന്ത്യ ജീവിക്കുന്ന ഓരോ പേരും നാണക്കേടാണ്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടിച്ച എന്താ വെച്ചാൽ വിനുവേട്ടൻ ഇത്ര ഗംഭീരമായിട്ട് ഇങ്ങനെ വാദിച്ചിട്ടില്ല ആരെടുത്തു. ഭയങ്കര എന്താ പറയുക, അത് ഇപ്പോൾ എല്ലാവരും കൂടിയാൽ ഇപ്പോൾ ഒരു വലിയ ശരിക്കും പറഞ്ഞ നല്ലൊരു ഡിസ്കഷനായിരുന്നു. എല്ലാവരും എല്ലാവരെയും പോയിന്റ്സ് നൽകി. വാണിക്ക് പിന്നെ പോയിന്റിൻ്റെ പോയിന്റ് എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു സന്തോഷവേളയിൽ വിനു സാർ തന്നെ അവിടെ നിന്ന് മാർക്ക് തുടങ്ങിക്കോളും. വാണിക്കും എൻ്റെ പ്രിയപ്പെട്ട എം എൽ എയും കൂടി രണ്ടാം കൂടി ഒരുമിച്ച് 10 മാർക്ക്. വെരി ഗുഡ്, 10 മാർക്ക്. സുധീരമാണ്, എനിക്കും കുറയ്ക്കാൻ പറ്റില്ല. ഒരു സർഗാത്മക സാഹിത്യകാരൻ കൂടിയാണ് ശ്രീ പ്രതാപൻ. അതുകൊണ്ട് വളരെ മനോഹരമായ ഭാഷയിലും അതുപോലെ ആഴത്തിലും ഒക്കെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഞാനും 10 മാർക്ക്. ഓക്കെ, 10 മാർക്കാണ് സുധീര മാഡം. വാണിക്കും പ്രതാപനും 10 മാർക്കിൽ കുറയ്ക്കാൻ ഒരു നിവൃത്തിയില്ല. 10 മാർക്ക്. വെരി ഗുഡ്, 30 മാർക്സ്. ഇതേപോലെ മാർക്കിൻ്റെ അപ്പുറം ഇനിയും ഹരിത എം എൽ എമാർ കൂടുതൽ കൂടുതൽ ഉണ്ടാവട്ടെ എന്ന് ഞാനൊരു ഷേക്കാണ്ട് തന്നില്ല. കൺഗ്രാചുലേഷൻസ് എന്നിതിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് എനിക്ക് വാണിയുടെ ഏറ്റവും വലിയ ഇഷ്ടം. വാണിക്ക് മാർക്കിലല്ല പ്രശ്നം, വാണിക്ക് ആ കോസിനോടാണ് പ്രശ്നം. ദാറ്റ് ഈസ് വാട്ട് ഷീസ് ഫോർ. ആൻഡ് അതിലാണ് എനിക്ക് വാണിയുടെ ഏറ്റവും ഞാൻ ഫേവറേറ്റ് ഞാൻ വിളിക്കുന്നത് ഇപ്പോഴും. വൺ ഓഫ് ദ കണ്ടസ്റ്റൻസ് ഇവിടെ. കാരണം മാർക്ക് പ്രശ്നമല്ല, മാർക്ക് എത്ര മണിയാകട്ടെ വിരോധമില്ല. പക്ഷെ ഈ ഒരു കാര്യം, ഈ കോസ്, അതിപ്പം പറയുമ്പോൾ തന്നെ മനസ്സിൽ ഇനി ഒരു 10 പോയിന്റ് ഉണ്ടാവും. ഇത് കഴിഞ്ഞ ഉടനെ ഇനി എം എൽ എ സാറിന് സാർ ഇപ്പോഴൊന്നും പോയില്ല കേട്ടോ. ഞാൻ നേരത്തെ പറയാം. അപ്പോൾ ഈ സെഗ്മെൻറ്റോട് അവസാനിക്കുകയാണ്. 30 മാർക്കോടുകൂടി വാണി ഇവിടുന്ന് വളരെ ഇവർ എന്ത് ചെയ്തു സെഗ്മെൻറ്റ് അതിഗംഭീരമായി ഹാൻഡിൽ ചെയ്തു. ആൻഡ് അതിൽ ഫുൾ മാർക്കും 100-ൽ 100 മാർക്കും ഞാൻ പറഞ്ഞാൽ 100 ചെമ്പകത്തായി തരാനാണ് എനിക്ക് സാറിന് തോന്നുന്നത്, ഹരിത എം എൽ എ ആയതുകൊണ്ട്. അത് 100 ചെമ്പകപ്പൂവും ഞാൻ കൊടുങ്ങല്ലൂരിൽ പി ഭാസ്കരമാഷിന്റെ മണ്ണിൽ കൊണ്ടുപോയി. താങ്ക് യു സോ മച്ച്. അത് നടും, അതിൽ നിന്ന് പുതിയ തളിരുണ്ടാവും, പുതിയ ചെമ്പകപ്പൂവുണ്ടാവും. അത് പി ഭാസ്കരമാഷിയുടെ മനസ്സിലുണ്ടായ സ്വപ്നങ്ങൾ പോലെ അത് കാവ്യാത്മകമായി കൊടുങ്ങല്ലൂരിൽ ഇങ്ങനെ ആ ചെമ്പകപ്പൂക്കളിൽ നിന്നും പുതിയ പുതിയ സുഗന്ധത്തിന്റെ കവിതകൾ ഉണ്ടാകും. താങ്ക് യു വെരി മച്ച്, വെരി ഗുഡ് ഓഫ് യു. സന്തോഷം, എൻ്റെ അമ്മയ്ക്ക് ഇത് കാണുമ്പോൾ സന്തോഷമാവും, ഇത് കേൾക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും. അപ്പൊ ഈ സെക്കൻഡ് അവസാനിക്കുന്നു. ഞാൻ സ്ത്രീ തുടരും. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഞാൻ സ്ത്രീ പവേർഡ് ബൈ ഇമ്പാക്ട്സിൽ അടുത്ത സെഗ്മെൻ്റാണ് ജീവിതത്തിലെ ചിരി. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ കണ്ടസ്റ്റൻ്റ് അൽഫോൺസയാണ്. അൽഫോൺസേ, ഇപ്പം എന്ത് കണ്ടാണ് പെട്ടെന്ന് ചിരി വരിക? കോമഡി കണ്ട. എന്താണ് കോമഡി താങ്കളുടെ അഭിപ്രായത്തിൽ? എനിക്ക് ഇപ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുള്ളവരാണ്, അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് ഓർത്തോർത്ത് ചിരിക്കാൻ പറ്റുന്ന ഒരു കാര്യം. അത് അതിനിപ്പോൾ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ഇല്ല. എനിത്തിങ് കറക്റ്റ്, ആ ഒരു അഭിപ്രായത്തിൽ ഞാൻ യോജിക്കുന്നു. അപ്പോൾ അൽഫോൺസേക്ക് ചിരിപ്പിച്ച ജീവിതത്തിലെ ചിരി എന്താണെന്ന് കണ്ട ശേഷം തിരിച്ചു വരാം. ഇപ്പോൾ ജീവിതത്തിലെ ചിരി. എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചോണ്ട് വന്നാൽ മുഴുവൻ അവിടെ വായിലോട്ട് പോകുമല്ലായിരുന്നു. എനിക്ക് വിശക്കുന്നേ, എനിക്ക് വിശക്കുന്നേ എന്ന് പറഞ്ഞ് കീറുവല്ലായിരുന്നു. ദരിദ്ര എന്റെ ദൈവമേ, ആളെ ഇട്ടോണ്ട് പോകാൻ ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സാ. ആ ഇതിൽ 6 പൊറോട്ടയുണ്ട്, 2 പൊറോട്ട നിനക്കും 4 പൊറോട്ട എനിക്കും. ഏഹ്, ഇത് ചിക്കൻ കഷ്ണം നിനക്കും പകുതി ചാറ് എനിക്കും അല്ലേ? ചാറി മുക്കി നക്കിയാ മതി. എടാ എച്ചി എന്ന് എച്ചിയാണ്. എടാ ദരിദ്രവാസി എന്നും ദരിദ്രവാസിയാണ്. ദൈവം എന്റെ കൂടെ. തമ്പുരാട്ടിയുടെ കൂടെ റോയൽ സൂട്ടിൽ ഡിന്നറിങ്ങിന് പോയപ്പോ നീ എന്തുവാ എന്നോട് പറഞ്ഞത്? പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. അല്ലടാ പുല്ലേ, അയ്യോ മുനുസ്വാമി ആയിരിക്കും ഫോട്ടോ മേടിക്കാൻ വന്ന. എന്നാ കൂടെ. ഇത് മുനുസ്വാമി അല്ല. അയ്യോ അല്ലേ? ആ എന്നാ ഇതായിരിക്കും.
കളർ പടവ് പതിഞ്ഞിരിക്കണല്ലേ. ഓട് ഓട്. ചോദ്യം വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് അറിയാമോ? ഓടി ഓടി വരുമ്പോ ഒരു ആന, പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. എങ്ങനെ ആന എവിടെ കണ്ടോടി കാണും? എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. ചൂടാവരുത്, ഏത് നിമിഷവും ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ. ഞാൻ ചൂടാകുന്നില്ല, പക്ഷെ തമ്പുരന്റെ തമ്പുരാട്ടിയുടെ നിലപാടെന്താന്ന് എനിക്കറിയണം. ഇത്ര നാള് സഹിച്ചില്ലേ, ഇന്ന് രാത്രിയോടെ സഹിക്കാൻ. ഇപ്പൊ എന്റെ തലയിലൊന്നും വരുന്നില്ല, നാളെ കാലത്ത് എന്തെങ്കിലും ചെയ്യാം. കാലത്ത് എന്ത് ചെയ്യാൻ പോവാണ്? നിവൃത്തിയിൽ ഞെക്കി കൊന്നിട്ട് ഞാൻ ചേരി പോവും. അത് എന്ത് വേണോ ചെയ്. ഇപ്പൊ ചാപ്പാട് പുറത്തെടുത്താ മുഴുവനും ഇവളെ അടിച്ചു കയറ്റി കളയും. അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഇവളെ ഉറങ്ങിയിട്ട് നമുക്ക് എടുത്താ മതി. പ്രശ്നമുണ്ട്, പ്രശ്നമുണ്ട്. കോഴിന്റെ മണം. അത് പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട്. അല്ല, വെച്ച കോഴിന്റെ മണം. അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്നപ്പോ ഇറങ്ങി ഓടിയതായിരിക്കും, അതാണ് വെച്ച മണം അല്ലേ. പോയി കിടന്നു ഉറക്കു പെട്ടേ. പ്ലീസ്. അവൾ ഉറങ്ങി, വല്ല കഴിക്കണ്ടേ നബ. പൊറോട്ടയും ചിക്കനും ഞാൻ വാങ്ങിച്ചോണ്ടിരിക്കുന്ന അച്ഛനുണ്ടാക്കി വെച്ചിരുന്ന പൊറോട്ടയും ചിക്കനും മിക്കവാറും ഞാൻ ഇന്ന് വിശന്ന് ചാവും. അങ്ങനെ സംഭവിച്ച എന്റെ ശവന്തി ഇവക്കിട്ട് കൊടുക്കണം. ആർത്തി പണ്ടാൽ അത് തീർത്തോളും. ഈ നിമിഷം നീ എവിടെ വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങണം. ഈ തണുപ്പത് ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? നീ ഏത് കോത്താഴുത്തപ്പോ ഞാൻ പറയുന്നു. ഞാൻ നീ ഇനി ഒന്നും പറയണ്ട, നീ എന്നൂടെ താമസിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ പറയുന്ന ഒന്നും കേക്ക്. ഒന്നും പറയണ്ട, നീ ഇവിടെ ഇറങ്ങണോ അതോ ഞാൻ ഇവിടെ ഇറങ്ങണോ? നീ ഇത് കണ്ടോടെ? കണ്ടു. പിന്നെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന, വിളിച്ചോണ്ട് ഇറങ്ങണേ. ഇതിനെ ഇറങ്ങ, ഇറങ്ങാൻ. വിളിച്ചോണ്ട് പോടായി മറക്കണത്തിന്. കിലുക്കത്തിലെ അങ്കമാലിയിലെ പ്രധാനമന്ത്രിയുടെ റോള് തന്നെയായോണ്ട് വളരെ സന്തോഷമായിണ്ടാവും. എന്തായാലും എപ്പോഴും എന്നെ അങ്ങനെ അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്ന് പറയാറുണ്ടല്ലോ. അതെ, അപ്പൊ അതുകൊണ്ട് എന്റെ രേഖയ്ക്ക് ഇരിക്കട്ടെ. ഇതൊക്കെ എവർഗ്രീൻ കോമഡി സീൻസ് ആണ്. താങ്ക്സ് ടു പ്രിയദർശൻ. സുധീര മാഡം, ഇത് മലയാള സിനിമയിലെ ഒരു ഒരിക്കലും നിറമങ്ങാത്ത ഒരു തമാശയാണ്. ഒരു നമ്മുടെയൊക്കെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു തമാശ രംഗമാണ്. അപ്പൊ ഒരു ശുദ്ധമായ നർമ്മമാണ് ഇതിൽ കാണുന്നത്. അപ്പൊ പ്രിയദർശൻ സാറിന്റെ എല്ലാ സിനിമയും കളിയിലൂടെ കാര്യം പറയുന്ന ആളാണ് അദ്ദേഹം. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു സിനിമ. കിലുക്കം തന്നെ വളരെ നല്ലൊരു സിനിമയാണ്. അതിൽ ഇത്തരം കുറേ നർമ്മരംഗങ്ങളുണ്ട്. ഇതിലൂടെയാണ് ആൾക്കാർ ഇതിങ്ങനെ ജനങ്ങൾ ഇത് ആസ്വദിച്ചുകൊണ്ട് പോയത്.
അപ്പോൾ ഈ ഒരു സീന് തിരഞ്ഞെടുത്തതിന്, ഈ ഒരു സീക്വൻസ് തിരഞ്ഞെടുത്തതിന് ആദ്യമായിട്ട് അൽഫോൺസിക്ക് എൻ്റെ 100 അഭിനന്ദനങ്ങൾ. അത്രയധികം ചിരിച്ചു പോയിട്ടുണ്ട് ഞങ്ങളും. അപ്പം നമ്മൾ ശരിക്കും ജീവിത സംഘർഷങ്ങൾക്കിടയിൽ ഇത്തരം മുഹൂർത്തങ്ങളാണ് നമുക്കൊരു സന്തോഷം തരുന്നത്. നേരത്തെ അൽഫോൺസ് പറഞ്ഞ പോലെ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. അപ്പം നമ്മുടെയൊക്കെ മനസ്സിനൊരു ലാഘവത്വം കൈവരുന്ന ഇതുപോലത്തെ ഒരു നർമ്മങ്ങളും നർമ്മോക്തികളൊക്കെ കാണുമ്പോഴാണ് ഈ ഒരു സീൻ തിരഞ്ഞെടുത്തതിന് അഭിനന്ദനങ്ങൾ. ഇത് ഓർത്തോർത്ത് ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഈ സീനിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. വിനു സർ, നമ്മളൊരിക്കലും മറക്കാത്ത ഒരു സിനിമയാണ് കിലുക്കം. ആ കിലുക്കത്തിലെ ഏറ്റവും നല്ല ഹ്യൂമർ സീക്വൻസാണ് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ രേവതി, മലയാളത്തിൽ കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. രേവതി എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരു ക്യാരക്ടർ, ഈ കിലുക്കത്തിലെ ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ഈ സീക്വൻസിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് വിശപ്പാണ്. വിശപ്പ് എന്ന് പറയുന്നതും ഈ പെർഫോമൻസ് വൈസ് അവിടെ പലതും ആ മൂന്ന് ആർട്ടിസ്റ്റ് ഗംഭീരമായി കൊടുക്കൽ വാങ്ങൽ അത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഈ ആർട്ടിസ്റ്റ് അവരുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോമ്പിനേഷൻ്റെ ഏറ്റവും ഡയറക്ടർ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്ന ഒരു സീനാണ്. അത് പ്രത്യേകിച്ച് അമ്പിളി ചേട്ടൻ്റെ ബോഡി ലാംഗ്വേജ് അതിൻ്റെ എല്ലാം അവസാനം എൻഡിൽ പോലും അദ്ദേഹം വെറുതെ രേവതി ആ ലുങ്കിയുടെ തുടച്ചെങ്കിലും അത് അമ്പിളിച്ചേട്ടൻ്റെ മാത്രം കോൺട്രിബ്യൂഷൻ വെറുതെ ഒന്ന് കണ്ണു വരച്ചു അയ്യോ എന്ന് പറഞ്ഞ് ഓടുന്നു എരിവ് അതിൽ കുടുങ്ങിയത് അത്ര മൈന്യൂട്ടായിട്ട് അത് ചെയ്യുന്നത്. അത് ഏറ്റവും കിലക്കത്തിലെ ഇവരുടെ കൊടുക്കൽ വാങ്ങുന്ന കാര്യങ്ങൾ പാരവെപ്പ് എല്ലാം ഇതിലും നല്ല വ്യക്തമായിട്ട് നല്ല സീനത്തിലെ ഏത് ചിരി വരാത്ത ഏത് ഗൗരവക്കാരനും ഏത് ബുദ്ധിജീവി നാട്യമുള്ളവന് പൊട്ടിച്ചു പോകുന്ന അത് പൊട്ടിച്ചിരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന അത് പുറത്ത് കാണിച്ച ഉള്ളിലെങ്കിലും മനസ്സിൽ ചിരിച്ചു പോകുന്ന ഒരു സീനാണ്. രാമനോടി സാർ, ഈ കിലുക്കത്തിലെ ഈ രംഗം ജഗതിയും മോഹൻലാലും കൂടിയും ചേർന്ന ഒരു മനോഹരമായ കോമ്പിനേഷനാണ്. മോഹൻലാൽ എങ്ങനെ ഹാസ്യം ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ള എൻ്റെ ഒരു വളരെ ദൃഷ്ടാന്തം ഇതിൻ്റെ ലാലൊരു ഹാസ്യ നടനല്ലെങ്കിൽ കൂടിയും ഭയങ്കര രസകരമായിട്ടുള്ള പിന്നെ ഹാസ്യത്തിൻ്റെ പിന്നെ സ്ഫോടനങ്ങൾ ഉണ്ടാക്കും ആ രംഗത്തിൻ്റെ. അത് ജഗതിയും കൂടിയും ചേരുമ്പോൾ അതിൻ്റെ വളരെ ഉത്തമ ഉദാഹരണമാണ് രേവതിയും ചേർന്നിട്ടുള്ള ആ ഒരു രംഗം. ഇതുമാതിരി വിശപ്പിൻ്റെയും സ്വാർത്ഥതയുടെയും ഒക്കെ ഒരു മലയാളി സ്വഭാവമുണ്ടല്ലോ അങ്ങനെ, പിന്നെ പങ്കുവെക്കലിൻ്റെയും ഒരു മിടുക്ക് കാണിക്കലിൻ്റെയും ഇതെല്ലാം ഒരു മലയാളി സ്വഭാവത്തിൻ്റെ എല്ലാ പിന്നെ പിന്നെ ചേരുവകളും ചേർത്തിട്ടുള്ള ഒരു സംഭവമാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. പിന്നെ ഇത് ഈ ഹാസ്യരംഗം തിരഞ്ഞെടുക്കാൻ വേറെന്തെങ്കിലും ഇപ്പൊ ഈ വിശപ്പിന്റെ പറഞ്ഞു അങ്ങനെ കൂടാതെ എന്തെങ്കിലും ജീവിത വീക്ഷണപരമായിട്ട് ഈ വിശപ്പ് തന്നെയാണ് സാറേ. കാരണം ഇതിലൊരു മെസ്സേജ് ഉണ്ട്. അതായത് ഈ വിശപ്പ് ഇന്നും സമൂഹത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ധാരാളം പേരുണ്ട്. സമ്പന്നതയിൽ കഴിയുന്ന ഒത്തിരി പേരുണ്ട്. ഇന്നും കുട്ടികൾക്കൊന്നും ചിലർക്കൊന്നും മനസ്സിലാവുന്നില്ല. കുട്ടികൾക്ക് എത്ര കുട്ടികൾ കഴിച്ചാലും ഒബേസിറ്റി വന്നാൽ പോലും അമ്മമാരെ സംബന്ധിച്ച് കുട്ടികൾ എൻ്റെ കുട്ടി ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറയണേ. അതുപോലെ ഇന്ന് സ്ത്രീയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സ്ത്രീ അവൾ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ അമ്മ കൊടുക്കുന്ന ഭക്ഷണമാണ് ഈ കുട്ടിക്ക് കിട്ടുന്നത്. ഇനി പ്രസവിച്ചു വീഴുമ്പോൾ അമ്മയുടെ ആദ്യത്തെ മുലപ്പാലിൽ നിന്ന് കിട്ടുന്ന കൊളസ്ട്രോളാണ് പോഷക ആഹാരം. അപ്പോൾ സ്ത്രീ അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഇങ്ങനെ എല്ലാവരെയും തീറ്റിപ്പോറ്റുന്ന ഒരാളാണ്. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ എൻ്റെയൊക്കെ വീടിൻ്റെ ചുറ്റുപാട് നടക്കുന്ന ഒരു കാര്യം, പണ്ടൊക്കെ ഈ നമ്മൾ അരി അടപ്പത്തിടുമ്പോൾ ഒരു പിടി മാറ്റി വയ്ക്കും. അത് ഭിക്ഷക്കാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ അമ്മമാരും ചെയ്തിരുന്നു. ഇന്ന് അത് ഒരു പടി കൂടി മുന്നോട്ട് പോയിട്ട് അന്നദാനമായി. ഇന്ന് പലരും എന്ത് ഫംഗ്ഷൻ നടക്കുമ്പോഴൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ അനാഥാലയങ്ങൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ എൻ്റെ വീടിൻ്റെ ചുറ്റുപാട് നടക്കുന്ന ഇന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു 50 ചോറ് പൊതിച്ചോറ് പൊതിഞ്ഞ്, അതായത് ഒരു 25 വീട്ടിൽ നിന്ന് 2 പൊതിച്ചോറ് വീതം എടുത്തിട്ട് വൃദ്ധ മന്ദിരങ്ങളിൽ അല്ലെങ്കിൽ അനാഥാലയത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഒരു അറ്റംപ്റ്റ് ഇപ്പോൾ വെക്കേഷൻ കഴിഞ്ഞ് ചെയ്യാമെന്ന് വെച്ചപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു അൽഫോൺസ് ഒരു 100 രൂപ തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 100 രൂപ എനിക്ക് വേണ്ട, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ചോറ് അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് എല്ലാവരും സമ്മതിച്ചു. അപ്പോൾ ഇങ്ങനെ ഈ ആ ഒരു ചിന്ത നമ്മളിലേക്ക് വന്നാൽ നമ്മുടെ അടുത്തുള്ളവർക്ക് ഇതുപോലെ അമ്മമാർക്ക് വളരെ ഈസി ആയിട്ട് അത് ഒരാളങ്ങനെ പ്രേരിപ്പിക്കുമ്പോൾ അമ്മമാരെ എല്ലാവരും കൊടുക്കാൻ തയ്യാറാണ്. അൽഫോൺസ്, ഈ ഒരു സംഭവം ഈ സിനിമ ക്ലിപ്പിങ്ങായിട്ട് എന്താ ബന്ധം? അല്ലാതെ ആ വിഷപ്പിന്റെ വിളി അല്ല, അതിൽ പിന്നെ വേറൊരു കാര്യമാണ്. വേറെ വിഷയത്തിലേക്ക് പോയെങ്കിലും സാധാരണ അമ്മ സ്ത്രീ മറ്റുള്ളവരെ തീറ്റിപ്പോകുന്നതിന് അതിന്റെ വൈരുദ്ധ്യം, ഇവിടെ സ്ത്രീ
സ്ത്രീക്ക് പുരുഷനെന്നോ സ്ത്രീന്നോ വിശപ്പിന് വ്യത്യാസമില്ല. അല്ല ഇതിലിപ്പോ ഈ പെൺകുട്ടീനെ രണ്ടുപേരും ഒതുക്കുകയാണല്ലോ, അത് അവിടെ ഇപ്പൊ മാനസിക വിഭ്രാന്തി. ആ സ്ത്രീ അവർക്കും അങ്ങനെ ഉണ്ടെന്ന ഒരു ചിന്ത നമുക്കില്ല അവരുടെ. പക്ഷെ സത്യത്തിൽ ഈ സിനിമയിൽ അവള് ഭ്രാന്തിയാണെന്ന് ആരും ചിന്തിക്കുന്നില്ല. അപ്പൊ അവൾക്ക് അങ്ങനെ അവളെ ഒഴിവാക്കാം എന്നുള്ളൊരു ചിന്തയിലാണ്. പക്ഷെ അവള് അപ്പൊ ഇറ്റ് ദിസ് പോയിന്റ് എത്ര മാർക്ക് കൊടുക്കാം രാമനോടി സാർ? എത്രയാണ് അൽഫോൺസയ്ക്ക് മാർക്ക്? അൽഫോൺസയ്ക്ക് ഞാൻ 9 മാർക്ക് തരും. 9. സുധീര മാഡം എത്ര മാർക്ക് കൊടുക്കാം അൽഫോൺസയ്ക്ക്? 9 മാർക്ക്. 9. വിനു സാർ 9 മാർക്ക്. 9 മാർക്ക്. അപ്പോൾ ജീവിതത്തിലെ ചിരി ഇത്രയും നമ്മളെ ചിരിപ്പിച്ച ഒരുപാട് നല്ല കാര്യങ്ങൾ അൽഫോൺസ് പറഞ്ഞു. അതിൽ ജീവിതത്തിൽ എങ്ങനെയൊക്കെ അത് പ്രായോഗികമാക്കാം എന്ന് പറഞ്ഞതിൻ്റെ വാസ്തവമായിട്ട് ഇപ്പോൾ 27 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഞാൻ സ്ത്രീയുടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. എപ്പിസോഡിൽ ഒരുപാട് കുറേ ഞാൻ ചിരിച്ചു, താങ്ക്സ് ടു അൽഫോൺസ. കാരണം കിലുക്കത്തിലെ സീൻ കണ്ട ആരും എപ്പോഴും ചിരിക്കും. അത് ആലോചിച്ച് ഞാൻ വീണ്ടും ചിരിച്ചു. അതുമാതിരി ഒരുപാട് ചിന്തിപ്പിച്ചിട്ട് നമ്മളെ കുട്ടികളെന്ന് നമ്മളെ. അപ്പോൾ ഈ വക നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തന്നു. ഇനി അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ നോക്കുക. നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, മറ്റുള്ളവരോട് ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുക. പിന്നെ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു അംശമെങ്കിലും നിങ്ങൾ ഉൾക്കൊള്ളാൻ തീരുമാനിച്ചാൽ ഇനോ ആസ് എ പേഴ്സണലി നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള ഷുവറാണ്. ഞാൻ ഫിലോസഫിക്കലാവുന്നില്ല, പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് വരുന്ന ഓരോ ട്രാൻസ്ഫോർമേഷൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയും. ഇവരോട് കൂടി വർത്താനം പറയുമ്പോൾ ഇവരുടെ കുറേ ചിന്തയും ഇവർ കൊണ്ടുവരുന്ന ഇഷ്യൂസൊക്കെ സംസാരിക്കുമ്പോൾ അയ്യോ ഇതൊക്കെ നമുക്കും ചെയ്യാമായിരുന്നു നേരത്തെ എന്ന് എനിക്ക് തോന്നിപ്പോണു. വിത്ത് ദാറ്റ് പോസിറ്റീവ് നോട്ട് ഞാൻ സ്ത്രീ ടീം ഇവിടെ സൈനിങ് ഓഫ്, ബിക്കോസ് പൂവാള നേരെ ഇനി വീണ്ടും വരുന്നവരെ കാത്തിരിക്കുക. യു ടേക്ക് എ ഗുഡ് നൈറ്റ്. ബൈ ബൈ.